ഗൈസ്, നമ്മ അന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫിഷിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ ഞാനുണ്ട്, അബി ഉണ്ട്, റാമുണ്ട്, ആശാനുണ്ട്, ശംഖു ഉണ്ട്, നമ്മുടെ മാമന്റെ ഇരിപ്പുണ്ട്, ശ്രീകുട്ടൻ ഇരിപ്പുണ്ട്, പൊടിയുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പൊ ഗൈസ്, നേരെ വീഡിയോയിലൊക്കെ മീൻ കിട്ടിയാല് ഉടനെ നമ്മ അതിനൊക്കെ കറി വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എന്ന് വെച്ചാല് മീൻ കിട്ടോ ഇല്ലെന്നറിയില്ല, എന്നാലും ഞാൻ നോക്കട്ടെ. ആ ഗൈസ്, എല്ലാവർക്കും കെ ആർ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ശംഖു ഇവിടെ ചൂണ്ടിട്ടുണ്ട്, പള്ളത്തിയാണ് നോക്കണേ. ശരിക്കും നോക്ക്, നീക്കിയിട്ട് നോക്കടാ, എത്തൂലേ. ആ അത് ആശാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മീൻ പിടിക്കാൻ പോണേ. ആ പിന്നെ നീ അല്ലേ ഇപ്പൊ പറഞ്ഞേ? ആ അല്ല, ആ കിട്ടിയിട്ട് ഇനി നമുക്ക് നോക്കാം. പൈസ നമുക്ക് അപ്പൊ കുറച്ച് ചെമ്മീനായിട്ട് പോവാട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ഇത് അവിടെ ഇറങ്ങാം. നമുക്ക് ഇത് അവിടെ നിന്ന് വേണമെങ്കിൽ ജസ്റ്റ് ആ മൂലയിൽ ഇട്ടോക്കവാ. തലമുട്ടാണ്ട് വന്നോട്ടാക്കി. സോ നൈസ്, ബ്യൂട്ടിഫുൾ, കൊള്ളാട്ടാ. ഇവിടെ ചിലപ്പോൾ ഇട്ടാക്കി ഇഷ്ടമായിരിക്കും, ഞാൻ നോക്കട്ടെ. കുഴപ്പമില്ല, കുക്കിംഗ് നടക്കുമെന്ന് തോന്നണം കേട്ടോ. കൊത്തൊന്നുമില്ല, വേറെ മീൻ മേടിക്കാം. ഇതിന് ഏറ്റവും വേണ്ട ക്ഷമ വേണം, അതെനിക്കില്ല അല്ലേ. നമുക്കേ ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എപ്പോഴും ക്ലീൻ നിൽക്കണത് സ്പോട്ട്. നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. ശരിക്കും പറഞ്ഞേ സൗണ്ട് റെഡി വേണ്ടട്ടാ. ഇങ്ങനെ ഇട്ട് കുറച്ചരി നിൽക്കണ്ട, ക്ഷമ വേണം. ക്ഷമ രാമൻ വീണ അമ്മേ ഒന്ന് അവിടെ നിന്ന് വീണ് കുറച്ചു നേരം നീന്തി രാവിലെ. ഇപ്പൊ ചെയ്താൽ നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര മീനൊക്കെ മതി. ഒരു ചൂണ്ടെടുത്തു ഞാൻ പിടിക്കാം. ആ അവൻ കൊണ്ടുവരണ്ടി, ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഞാൻ പണ്ട് ഇതിൻ്റെ കിങ് ആയിരുന്നു. കാര്യമായിട്ടും നീ വന്നാ എന്തായാലും കിട്ടൂല. നോക്കൂലേ, ഒരു രക്ഷയില്ല കേട്ടാ. കാളാഞ്ചി, കാളാഞ്ചി നമ്മുടെ ഇവിടുത്തെ താങ്ങാൻ പറ്റണ മീൻ പറയടാ. പള്ളത്തി, സോ ബ്യൂട്ടിഫുൾ, നല്ല സ്ഥലം. കിട്ടുമായിരിക്കും ആശാനെ. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മീൻ കിട്ടുമെന്ന് തോന്നണില്ല.
എന്നുവെച്ചാൽ ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കണേന് കുറച്ച് ടൈം എടുക്കും. ഒരു 12 o'clock ഒക്കെ കുടിക്കൂലേ, 12 മണി സംതിങ് ഒക്കെ ആവും വെള്ളത്തിൽ മീൻ കിട്ടാൻ തുടങ്ങുക. ഇപ്പം ഒരു ഭാഗ്യത്തിന് മീൻ കിട്ടിയാൽ ഉണ്ടെന്ന് പറയാം. അതിൽ നിന്ന് മീൻ പിടിച്ചാലേ ചെൻ്റെ വായിലിരിക്കണം നീയേക്കു. അപ്പം ഗൈസ് ഇതിനകത്ത് നിന്ന് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് മീൻ പിടുത്തം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അപ്പോഴത്തേക്കും വെറുതെ നമ്മളാ പാട്ടിലോട്ടൊക്കെ വെറുതെ ഒരു പാട്ടൊക്കെ കൂടി ഞാൻ സെറ്റ് ചെറിയ വൈബും സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, എപ്പോഴും നാടൻ പാട്ടല്ലേ പാടണം, നമുക്കിന്നൊരു വേറൊരു പാട്ട് പാടി നോക്കാം, ശ്രമിക്കാം. ശങ്കര നാദശരീര പരാ വേദവിഹാരാഹര ജീവേശ്വര. ശങ്കര നാദശരീര പരാ വേദവിഹാരാഹര ജീവേശ്വര. ശങ്കര മെരുസേ മെരുപുലു മുരുസേ പദവുല ചിരിചിരി നവ്വുലു കാബൂലു ഉരുമേ ഉരുമുലു സരി സരി നടലല സിരി സിരി മൂവുലു കാബൂലു. മെരുസേ മെരുപുലു മുരുസേ പദവുല ചിരിചിരി നവ్వులు కాబూలు. ఉరుమే ఉరుముల సరి సరి నడలల సిరి సిరి మూవులు కాబూలు. పరమశార శివ సుగంగా తగలు జానరే శివగంగా. పరమశార శివ సుగంగా తగలు జానరే శివగంగా. నాంగానల హరిముని నౌగంగా ఆనంద వృష్టిని తడవంగా. ശങ്കര നാദശരീര പരാ വേദവിഹാരാഹര ജീവേശ്വര. ശങ്കര ശങ്കര ശങ്കര. അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കണം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീനാക്കാട്ടാ. ഇനി നമുക്ക് മീൻ കഴുകണ ഒരു ഇത് സീനാട്ടാ നമുക്ക്. അപ്പോൾ ക്യാമറമാൻ ശംഖുണ്ട്, പിന്നെ ആശാനുണ്ട്, അബിയുണ്ട്, പൊടിയുണ്ട്. ഇവരെല്ലാവരും ക്യാമറയെ സപ്പോർട്ട് ചെയ്യണേ. ഇനി വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല തോന്നു, വീഡിയോ ഉണ്ടാക്കിയാ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ കമോൺ. അപ്പൊ ഗൈസ് നമുക്ക് മീൻ പെട്ടിട്ട് റെഡി ആക്കട്ടാ മീനൊക്കെ. പിന്നെ അതിനെ എങ്ങനെ കൊല്ലാനാടാ? ഒരു ഓ പിന്നെ എനിക്കും കൊല്ലാൻ പേടിയുണ്ട്. എനിക്കറിയില്ല എങ്ങനെ കൊല്ലണെന്ന്. അത് തന്നെ ചത്തോളും, നമുക്ക് കൊല്ല. ഇതൊക്കെ ഒന്ന് വെട്ടിക്കഴിട്ടെ. പൈസ ഇത് കാണാൻ പറ്റാത്ത ആൾക്കാരൊന്ന് സ്കിപ്പ് അടിച്ചേക്കട്ടാ. മുള്ളക്ക ഒന്ന് ജസ്റ്റ് ക്ലിയർ ആക്കണം. ഇനി ഞാനിത് മീനൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം വെട്ടിക്കാനിട്ടും കാണാട്ടാ. ഓക്കെ അമ്മ മീനൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം കാണിച്ചു കൊടുത്തരാം. വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്, രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വരയിട്ട് കൊടുക്കാം. ഇനി ഇതിന് വരയിട്ട് കൊടുക്കുക ഗൈസ്. ഞാനിട്ട് എന്നെ കൈ മുറിയോന്നാണ്. ആ ഇതൊക്കെ മതിയല്ലേ അബി അല്ലേ? എടാ ഇനി മീൻ്റെ ആവശ്യമില്ലടാ, നിങ്ങൾ ചൂണ്ടിട്ട് കളിച്ചു. മീനൊക്കെ വരിയിട്ട് കഴിയാറായി. ഇത് തലഭാഗമാണ് ഞാൻ പെട്ടിയതാണ്. ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാനും ആശാനും കൂടെ ഉണ്ട് പെട്ടിയത്. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ആശാനൊരു ഹായ് കൊടുത്ത്. എന്നാണ് ഗൈസ്? അപ്പ മീൻ്റെ തലയാണ്ട. അപ്പൊ ഗൈസ് മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഒന്നും കൂടെ നമുക്കൊന്ന് കഴുകാം. വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളാ കിച്ചണിലോട്ട്.
ഇനിയുടെ ബ്രെഡ് സാധനങ്ങളെല്ലാം ഒന്ന് അലങ്കോലോട്ടിരിക്കണം. ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. പച്ചക്കറി കഴിയാനുള്ള സാധനങ്ങളൊക്കെ കാണിക്കട്ടെ. കട്ടി സവോള സവോളയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകിയില്ല എന്ന് പറയരുത്, എല്ലാം കഴുകിയിട്ടുണ്ട്. ഇനി വാ, ഞാൻ ഇതരിയണ ഇത് പുളി കൊടംപുളി കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് അതങ്ങനെ എടുത്തു നോക്കാം. ഇനിയുള്ളത് കട്ടിംപോട്ട് എടുക്കാം, സവാള എടുക്കാം. സവാള നേരെ നീളത്തിലരിയ കട്ടി നമുക്കേ സവാള അരിയാട്ടാ. സ്കിൽഫുൾ ആയിട്ടുള്ള വീഡിയോ ഇന്റെ സവാള അരിയുമ്പ ഈ സാധനം കളയാൻ മറക്കല്ലേ. ഇത് കളയാത്ത ആൾക്കാരൊക്കെ അല്ല ബി. ഇനി സവാള നമ്മ എപ്പോഴും അരിയുമ്പേ കൈ എപ്പോഴും ഇങ്ങനെ പിടിക്ക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്ക. എനിക്ക് ഇങ്ങനെയാണ് സൂട്ട്, കത്തി എപ്പോഴും ഇങ്ങനെ പിടിക്കണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചു അരിയും അല്ലേ. നിങ്ങളെ ഭാഗം എങ്ങനെയാണ് അങ്ങനെ അരിയ. ഓക്കെ, എന്നെ കാട്ടുവേ എന്നാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഉണ്ടാവില്ലേ, ലൈറ്റ് പോണ. നിന്റെ കറുത്ത് വെറുതെ അരി കൂട്ടിനെ പോലെ ഇരിക്കും. ഇപ്പൊ കറക്റ്റാണ് മാത്രം സവാള അരിയണേക്കാൾ നിർത്തിക്കോ. ഇനി ജയിക്കണം. നമ്മളെ രണ്ട് രീതിയിൽ അരിയാട്ടാ. ഒന്ന് ഇങ്ങനെ 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 അരിയ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ അരിയ. മൂന്ന് രീതി അരിയ, സോറി. ഒറിജിനേഷൻ കുമ്മാരി ഇങ്ങനെ അരിയാണ്, ചില ആൾക്കാർ ഇങ്ങനെ അരിയണം, ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ അരിയും. ഞാൻ ഇങ്ങനെയും ഇങ്ങനെ 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 ഉണ്ട് സവാള അരിയണം. ഞാൻ രണ്ട് രീതിയും കാണിച്ചു തരാം. എന്തൊക്കെ വന്നാലും കുനുവിനാന്നും പറഞ്ഞ് അരിക്കണം. ഓക്കെ, കൈ അതിൻ്റെ ഒപ്പം കുനുവിനാന്ന് പോകരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ രീതി ഞാൻ അരിയണമെന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ, സിമ്പിൾ. പിന്നെ അത് ഇങ്ങനെ അരിയണ ആൾക്കാരുണ്ടാവും. ഈ ബൂം ബാങ്കിൻ്റെ ഒക്കെ വീഡിയോ നോക്കിയാൽ കാണാം. ഇഞ്ചി എന്ന് വെച്ചാൽ നമുക്ക് ചതക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ അരിയണം. ഇങ്ങനെ ഇട്ടാൽ ഈ ചതവ് കുറവായിരിക്കും. വീഡിയോ ഒക്കെ ഓണാണോ? അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഈ ചതവ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനോട് ഇട്ടുകൊടുക്കാം. അതിന് ഇങ്ങനെയൊക്കെ സിമ്പിൾ. ഓക്കെ, എരിവ് ഇത്തിരി നല്ല അധികം വേണം. മീൻകറിക്കൊക്കെ എരിവില്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമുക്കൊരു ഒരു ഒരു വെളുത്തുള്ളിയും കൂടെ ഒരു ഇതും കൂടെ മതിയാവൂലേ ഗൈസ്. ഞാൻ വെച്ചാ കഴിക്കൂല നിങ്ങ സ്റ്റാർട്ട് കൊടുത്തോ. സ്റ്റാർട്ടാണ് എന്നാ എന്നെ കാണിക്ക്, എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് കൊടുക്ക്. കൊടുത്തടാ. അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. എനിക്ക് വെളുത്തുള്ളിയുടെ കൂടുതൽ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല, ഇവന് ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചരിയും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു മനസ്സമ്മതത്തിന് അരിഞ്ഞിട്ടിട്ട് അരക്കാം. വെളുത്തുള്ളി എങ്ങനെ ഇതാക്കണേന്ന് അനുസരാം കണ്ടോ. എന്താന്നാലും ആ സ്റ്റൈൽ തന്നെ, ആ സ്റ്റൈൽ തന്നെ കണ്ട. അപ്പൊ ചതക്കുമ്പോ പെട്ടെന്ന് ചതഞ്ഞോളൂ.
കണ്ടാ ഗൈസ് കണ്ടാ കണ്ടാ കറച്ച് വട്ടത്തിൽ ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് സവാള ഉണ്ട്, ഇവിടെ ഉള്ളി ഉണ്ട്, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കറിവേപ്പില, ഉപ്പ് ഇതിനകത്ത്, എന്നാടാ ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, കുടമ്പുള്ളി വെള്ളം ഉണ്ട്, നമ്മുടെ മീനിൻ്റെ ഇരിപ്പുണ്ട്, എല്ലാം ഇവിടെ സെറ്റാണ്ട. ഞാൻ നേരത്തെ കുറേ പള്ളത്തി മീനും പൂളാനും പിടിച്ചിട്ടുണ്ടായിരുന്നു, അതിനേക്ക് നമ്മൾ കളഞ്ഞ്. ഓ കൈ മുറിഞ്ഞല്ലേ, അതിനേക്ക് കളഞ്ഞ്. ഇനി നമുക്ക് നേരെ കുക്കിംഗ് തുടങ്ങാം. അടപ്പ് കത്തിച്ചിട്ടും വേണം കുക്കിംഗ്. എന്ത് നമ്മുടെ ഈ സ്ഥലം കുക്ക് ചെയ്യാൻ പോണത്, ഇവിടെ നോക്കിയാൽ നിറച്ച് അപ്പുറത്തും ഇപ്പുറത്തും പുഴയും കാര്യങ്ങളൊക്കെയാണ്. ആശാനെ പിടിപ്പുണ്ട്, ആശാനെ കത്തിച്ചോട്ടാ. അപ്പം നമുക്ക് കുക്ക് ചെയ്യണ വീഡിയോ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. കത്തിയായിരിക്കും, കത്തി കത്തി കത്തിയോടെ രണ്ട് സൈഡിൽ നാലാക്കാൻ പറ്റില്ല. എന്തേ ഒരു സൈഡിൽ വെച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ അടപ്പിൻ്റെ അടുത്ത് വെക്കണം. ബാക്കിയുള്ളവരൊക്കെ ചട്ടിയൊക്കെ ചട്ടി വെക്ക്. അപ്പൊ ഗൈസ് ഗൈസ് നമുക്ക് ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണ ആക്കി നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാ കേട്ടാ. അല്ലേ ആശാനെ കൈയ്യട്രാ കൈയ്യട്ടെ വെളിച്ചെണ്ണ കൂടെ ആശാനെ തീ അങ്ങാടാള്ളത് ചെയ്ത് നോക്കണേ. ആദ്യം ആദ്യം വേപ്പല ഇട്ടിട്ടാണ് സവാള ഇടണം. സവാള ചൂടായിട്ടില്ല, എന്നാ വേപ്പല ഇടും. ചൂടാവണം ചൂടാകണം ആശാനെ. കണ്ടോ 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 അതിണ്ടാക്കണ കണ്ട വേപ്പല ഉണ്ടമ്മ ആദ്യത്തേക്കണ. ഒരു നമ്മ അച്ഛന്മാരോടാ സ്പീക്കറായിട്ട് വരും. വേറൊരു സംഭവം ഞാൻ മറന്നുപോയി. ഞാൻ ഇളയച്ചൻ്റെ അടുത്ത് ഞാൻ മിനിയാന്ന പറഞ്ഞായിരുന്നു. അത് ആട് ബിയറും കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അന്ന് കാണിച്ചു കൊടുത്തൊരു ശംഖു. ആ ബിയറും കുപ്പി ഇട്ടേക്കണണ്ടോ, അതേപോലെ സാധനം ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിന്നെ സവോള ഇട്ട് കൊടുക്കട്ടാ. ആശാനേ കാലു കൊള്ളണം, എന്നിട്ടേ നമ്മൾ മഞ്ഞൾപ്പൊടി എല്ലാ കാര്യങ്ങളും ഇടാൻ പാടുള്ളൂ. ആദ്യം സവാള ബ്രൗൺ കളറാണ്. മാമനും കൂടെ വേണ്ടിയിരുന്നു എല്ലാം. മാമന് പെട്ടെന്ന് ഒരു പനി വന്നാറണം പോയതാ, പനിച്ച് കിടക്കണം പാവം. ഇനി മുളക് മുളക് ഇട്ട് കൊടുക്കുക. മുളക് പച്ചമുളക് നല്ലൊരു വാട്ടാ. എന്താ ഞാനായിട്ട് കിടക്കണേ ആ അതെ ആശാനായിട്ട് ഒന്ന് വെല്ലു വിളിച്ചായിരുന്നു. ഇതങ്ങോട്ട് വെച്ചേക്കും മോനെ അബി. ആ സവാള നമുക്ക് മറ്റേ ബ്രെഡ് വേറെ സംഭവം നമ്മൾ ഉണ്ട്, പേരൊന്നും ഇട്ടിട്ടില്ല ബ്രെഡിന്. ബ്രെഡിന് ആ ചെയ്യണ സാധനത്തിന് ഇനി പഞ്ചൊക്കെ ഫോണേക്ക് എടുത്തോളാം. ഓ ഗൈസ് നോക്ക് ശംഖു സാധനം കണ്ട, ഇത് സവാള. അധികം അടിപ്പിക്കണ്ട, അധികം അടിക്കുക ഫോഗ് അടിക്കുക. ഇനി മഞ്ഞപ്പൊടി കണ്ടോ, മഞ്ഞപ്പൊടി ലേശം ലേശം മഞ്ഞപ്പൊടി പറക്കണ് മതിയാതി ലേശം മഞ്ഞപ്പൊടി പറക്കണ്ട. ഇനി മുളക് പൊടി ഇട്ടാ അടുത്ത് നിന്ന് അറിയുന്നുള്ളു. മുളക് പൊടിക്ക് മഞ്ഞപ്പൊടി ലേശം കൂടെ ഇട്ട ഇടാട്ട. അടി അടി ഉപ്പ്
ലേശം ഉപ്പ് ഇങ്ങനെ പറക്കു വേർലി ഉപ്പാടി പിന്നെ എടുത്തിരുന്നല്ല അങ്ങോട്ടേക്ക് വെച്ചു മസാലപ്പൊടി ഓരോന്നായിട്ട് എടുത്തന്ന് മുളക് പൊടി നമ്മിനകത്ത് അധികം മസാല ചേർക്കല്ല കേട്ടാ നാച്ചുറലായിട്ടാണ് ചെയ്യണത് സംഭവം പെട്ടെന്ന് ഫടാഫട്ട് ഇനി മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ലേശം മതി കാണാം ലേശം ഇത്തിരി കുറച്ച് മതി മല്ലിപ്പൊടിയൊക്കെ ആ ഓക്കെ ആശാൻ എന്നാ മല്ലിപ്പൊടി കുടിക്കും നീ നെക്സ്റ്റ് മുളക് പൊടി മുളക് പൊടി മറ്റേ മിക്സയില് മുളക് പൊടി നല്ല ശരിക്കും വേണം കേട്ടാ മുളക് പൊടിയിലാണ് ഞങ്ങളുടെ വെച്ചു എൻ്റെ ജോമു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് പുളിവെള്ളം കണ്ട നല്ല കൊടംപുളി ഇട്ട് വെച്ച ഇഞ്ചിട്ടില്ല അതൊക്കെ ഇടാം ഒരു ഇഞ്ചി ഗൈസ് നമ്മ പുളിവെള്ളം ഇറങ്ങേക്ക് മുമ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം അതിങ്ങോട് എടുത്ത് ഞാനത് കണ്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മസാല എന്ന് പറയണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്ട കണ്ട അതങ്ങാട് ഇട്ട് അത് ആരാന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തു ഏത് ലേഡിയാന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തു ലേഡി ലേഡി ഇനി ഇനി ഗൈസ് ഇനി പുളിവെള്ളം ഇളക്കല്ലേ ഇളക്കരുതേ ഇളക്കരുതേ പുളിയൊക്കെ ഇട്ട് പിന്നെ ഇനി അങ്ങോട്ട് വെച്ച് മൈക്കുണ്ട് മൈക്കുണ്ട് ഇനി ഉപ്പുണ്ടാ നോക്കാം കുറച്ച് വെള്ളം സന്തോഷം കണ്ടില്ലേ നോക്കൂ 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 ഗൈസ് നോക്കൂ മീൻകറി ഇനി തിളക്കണം കേട്ടാ തിളച്ചിട്ട് മീൻ ഹലോ തിളച്ചിട്ട് മീനടി ഇനി ഇനി ഇങ്ങനെ ഇനി ഗൈസ് നോക്കേണ്ടത് കാര്യം വീഡിയോ ഒക്കെ ഓണല്ലേ ഇനി ഗൈസ് നോക്കേണ്ട കാര്യം ഇനി നമ്മ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഉപ്പുണ്ടാ നോക്കണം എന്നിട്ടാണ് ഇനി ഉപ്പിടണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് വെള്ളം പറ്റും പൊടി ഉപ്പ് പൊടിച്ചോ ഇനി ഗൈസ് തിളച്ചിട്ടാ മീൻ ഇനി ഇനി ഇളക്കലെല്ലാം കഴിഞ്ഞിട്ടാ ഇനി ഗൈസ് ഇനി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 5 മിനിറ്റ് വേണ്ട ആശാൻ പറഞ്ഞ 5 മിനിറ്റ് എന്നാണ് നമുക്ക് തിള വന്നിട്ട് നമുക്ക് ആ വരന് വെച്ചേക്കണം നല്ല മീൻ കരിമീൻ അപ്പം ആ മീൻ്റെ പേര് എന്ന് പറഞ്ഞ് ആ കടലക്കുട്ടൻ ആ സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം തുടങ്ങാം ഗൈസ് നമുക്കൊന്നേ പൊക്കി നോക്കട്ടെ പിടിച്ചു ആ തിള വന്നിട്ടുണ്ടാ നോക്കാം തിള വന്നിട്ടുണ്ട് നമുക്കിനി മീനിട്ട് കൊടുക്കണ കർമ്മം കൂടെ ഉള്ളൂ മീനിട്ട് കൊടുക്കണ ചടങ്ങ് ഓക്കെ ശംഖു തലങ്ങും വലങ്ങും ക്യാമറയിലേക്ക് വന്നിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ കരിമീൻ ഇട്ട് കൊടുക്കാം ശംഖു പിടിച്ചായിരിക്കും തേച്ച് എന്താടാ നമ്മളേക്കൊന്ന് എന്തിനൊക്കെ ഒന്ന് പറയണേ കമൻട്രി അല്ലെങ്കിൽ 100 നാക്കാനുള്ള എല്ലാത്തിനും പേരൊന്നും എനിക്കറിയില്ല എന്നാലും ബ്രെഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം പിന്നെ ആ തക്കാളി മീൻ കറിയിൽ ഇടണം തക്കാളി മീൻ കറിയിൽ ഇട്ടില്ല ഏറ്റവും അവസാനം ഞാൻ തക്കാളി ഇടണത് മറന്നു പോയതല്ലാത്ത ഇനി ഗൈസ് ബ്രെഡ് ഒന്ന് ചോപ്പ് ചെയ്ത് ഒന്ന് എടുക്കണം ഇല്ല ഇടാ ഇടാ ആശാനേ ഓക്കെ ബെല്ലം കൊടുക്കണോ ആദ്യം ബെല്ലം കൊടുക്കണോ ബ്രെഡ് ഒരു മിനിറ്റ് എനിക്ക് നല്ല പേടിയുണ്ട്
ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മീൻകറി ഒന്ന് ഇളക്കരുത്, ചുറ്റിച്ചാ മതി ഏട്ടാ. ശംഖു ക്ലോസ് അപ്പ്. ഇനി കൈ നിൽക്കുമ്പോ പച്ച അയ്യോ കണ്ണിന് തെറിച്ച്, അയ്യോ കണ്ണി തെറിച്ച്. പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് കറി ലീഫ്സ് ഇട്ട് കൊടുക്കണം. കറി ലീഫ്സ്, കറി ലീഫ്സ് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പരിഷ്കാരി. അതൊന്ന് ക്ലീൻ ചെയ്യട്ടാ. കറി ലീഫ്സ് ഇത് ഭംഗിയില്ലാത്ത അറിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിക്കണം. കണ്ട മതി ലഫ്. പിടിച്ചിട്ടൊന്നും ഒതുങ്ങാനില്ല. എല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യട്ടെ. അറേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കമോൺ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കമോൺ കമോൺ, ഇത് കാരണം ഇത് കൊള്ളോക്കരുത്. കമോൺ അവിടെ അവിടെ വെച്ചിട്ടും ചെയ്യാം നമുക്ക്. അതാകുമ്പോൾ പൊളിക്കും ഇത് നമുക്ക്. ഇനി ഈ പാത്രത്തിന്റെ മുറിയിൽ ആശാൻ മണ്ണ് തേച്ചേട്ടാ കരിയാവണ്ടിരിക്കാൻ. ആശാൻ വീട്ടിൽ പോയി. ആശാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ പോയത്. ആശാനും പാടില്ല, ആശാൻ വീട്ടിൽ പോയി. കറി ലീഫ് ചെയ്ത് വെച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കറി ലീഫും കൂടെ വേണം. അത് നമുക്ക് ഗാർണിഷ്. ഓക്കെ, നമ്മൊന്നും അലമ്പാക്കരുത്. ഇൻസ്റ്റാഗ്രാം ആവശ്യത്തിന്, ഫോളോ ഇൻസ്റ്റാഗ്രാം ആവശ്യത്തിന് നമ്മ വെച്ചാൽ മതി. ഇനി നമ്മ വേറൊന്നുമല്ല, കറി ഒന്ന് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. കണ്ട വേപ്പലൊക്കെ പറഞ്ഞു പോയി. ഒരു തംബ്നെയിൽ പിക്കും കൂടെ ഒന്ന് എടുക്കണം. അച്ഛനെ കമോൺ കമോൺ, എങ്ങനെയുണ്ട്? റെഡി റെഡി അല്ലേ? ആ കണ്ടാ കണ്ടാ ചേട്ടന്റെ കറി, മീൻ കറി, മീൻ കറി. ഓക്കെ ഗൈസ്, സൂക്ഷിച്ചു നോക്കൂ. ഇത്തിരിക്ക് മീൻ കറി സൂക്ഷിച്ചു നോക്കട്ടെ. ഇളക്കിയാ കരിമീൻ. ഇങ്ങനെ എടേന്ന് മാറ്റണേ. ഗോഡേസ് നോക്കൂ, കറി ലീവ്സ് ഒക്കെ പുറത്തോട്ട് പോയി. തേപ്പ് കിട്ടി, തേപ്പ് കിട്ടിയാ കുഴപ്പമുണ്ടോ? കമോൺ ശംഖു എടുത്തു. പപ്പ മീനുണ്ടല്ലേ? കറി ലീവ്സ് അല്ലേ? അത് നമ്മളതിനല്ലേ എടുത്തോ. കറി കറിയൊക്കെ ഉഷാറായിട്ടുണ്ട്. ആദ്യം ഞാനൊന്നും ആദ്യമൊന്നും ചെയ്തിട്ടില്ല. ഇനി അത് മതി. ഇതാണ് ഇന്നത്തെ സംഭവം. ഇന്ന് കഴിച്ചോക്ക് മനോ. മാത്രം പറഞ്ഞാൽ മതി. അതാണ് വന്നാലും ഓക്കെ. സൂപ്പർ സൂപ്പർ ഡാർജു പറഞ്ഞോളൂ. അമ്മ വെൽക്കം ടു മിസ്റ്ററി. ഒരു ഷാപ്പില കറി കഴിക്കണൊരു ഫീലുണ്ട്. അതിന് നീ കഴിച്ചില്ല മനോജ്. വാ വാ വാ, സൂപ്പർ നല്ല പുളി. നല്ല കറി കഴിച്ചുണ്ട് നമ്മുടെ പിള്ളേര്. കഴിച്ച അഭിപ്രായം വരും. കരിമീൻ കരിമീൻ കരിമീൻ.
നല്ല അണ്ണു പറഞ്ഞോ അല്ലേ സ്മോക്കി ട്രിപ്പിൾ നയൻ വെക്കുന്നുണ്ട് എന്നാ ആ ക്യാമറ എന്ന് പറഞ്ഞു തുടക്കട പേരില്ല ആദ്യ ഫുഡ് പേരൊന്നുമില്ല ഇത് 4 മണിക്ക് ഫുഡ് കഴിക്കാൻ സാധനം 4 മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെങ്കിലും കഴിക്കാൻ സാധനം 5:20 4 മണിക്കത്തെ ഫുഡ് ഇട്ട ചുമ്മാ ചോദിച്ചതാടാ എടാ നീ വാടാ ഇങ്ങനെ സൂപ്പർ സൂപ്പർ നല്ല കറി ചിറ്റേക്ക് വരൂലേ എന്നാ അബി ശംഖു ഇങ്ങനെ ശംഖു ക്യാമറ ഞാനുണ്ട് ഞാനുണ്ട് വേണ്ട ക്യാമറ ഉണ്ടെങ്കിൽ തന്നു ഗുയിസ് ഓക്കെ എടുത്തു ദേവി വെൽക്കം ടു മൈ ലൈവ് ശംഖു പെണ്ണെ ശംഖു എടുത്ത് കഴിക്കടു ശംഖുസ് കണമ്പല്ല കുട്ട ബ്രെഡിങ് ഉണ്ട് ആവശ്യത്തിനുണ്ട് അറിയാ ടേസ്റ്റി മാറി ആ കൈക്ക് വയലൊക്കെ അഭിനയിക്കണം വീട്ടിൽ കറി വെക്കാണ്ട് പോയാ വെച്ചോളൂ വെച്ചോളണം നല്ലതായതുണ്ട് നീ കൈസ അവർ വന്നിട്ടും നമുക്ക് അഭിപ്രായം ചെയ്യട്ടെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരും എല്ലാവരും വന്നിട്ടുണ്ട് കണ്ട എല്ലാവരും വന്നിട്ടുണ്ട് അതാണ് അതാണ് ഷൈജാമ്മയുടെ എല്ലാവരും വന്നിട്ടുണ്ട് ആ ഗൈസ് ഇനി അതിൻ്റെ കൈ ചോക്കിട്ട് ഒരു അഭിപ്രായം കേൾക്കട്ടാ ചെല്ലി ഫൈൻ ഗുഡ് ബോയ് അടിപൊളി കറി വെച്ചേക്കത് പേരിയാ മറന്നു ആ പിന്ന കൊടംപുളിയൊക്കെ വേണം പ്ലേറ്റിംഗ് ഇതൊക്കെ കാണാം മാറി ഓരോരുത്തരേക്ക് മാറി ലതാമ കൈജോ കിട്ടാൻ പറ മേഴ്സ് നേരത്തെ അഭിപ്രായം പറഞ്ഞാണ് എന്നാലും മേഴ്സ് വീണ്ടും ലാഗ് അടിച്ചിട്ടേക്കറിയാണ് ഇങ്ങാടോക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു പറഞ്ഞടിക്കോലൊന്നും പറയല്ലേ എന്ത് പറഞ്ഞു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നൂല്ലേ അമ്മച്ചി പിന്നെ അപ്പു ഇങ്ങാടോ അപ്പു ഇങ്ങാടോ അപ്പു വെച്ചില്ലേ അപ്പു വെച്ചില്ലേ ദേവി ഇനി ചിറ്റം കൂടെ ഉള്ളു കഴിക്കാൻ കഴിച്ചോക്കെ തക്കാളി ഹൈലൈറ്റ് സൂപ്പർ മീനെന്നാ മീനെന്നാ മീൻ മീനൊക്കെ തീർത്തോ ഏരിക്കും എന്ത് മീന
പേരാ മറന്നു എന്തായാലും ഇവിടെ നോടിച്ച് പേരെനിക്ക് അറിയില്ല പേ പപ്പക്ക് അറിയാം കട്ല അതിന് ഞാൻ പിന്നെ വന്നെന്താ ടേസ്റ്റും കിട്ടി അപ്പൂ അപ്പു അങ്ങനെ ഉണ്ട് അയ്യോ ഇതൊക്കെ തിന്ന് തീർക്ക് ഓക്കെ വീഡിയോ അതിന്റെ പേട്ട് അപ്പു വന്നേ തീറ്റിട്ട് ആ എല്ലാരും ബാ ബാ എല്ലാരും ബാ നിങ്ങള് വീഡിയോ അതിൻ്റെ പേണം കമോൺ ഇല്ല വീഡിയോ അതിൻ്റെ പേണം ക്ലോസ് ചെയ്യണം കമോൺ ഹലോ മീൻ കറി അയച്ചില്ലേ എങ്ങനെയുണ്ടായിരുന്നു അപ്പു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഞാൻ അപ്പൊ വിളിക്കോളൂ അപ്പ ഇത്രയും കാര്യം പറഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് ഇഷ്ടപ്പെട്ടാൽ പിന്നെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു നല്ലൊരു വീട്ടിൽ കാണുന്നവരെ ഇഷ്ടപ്പെട്ട ദുബ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാടോ എല്ലാ ചേച്ചി കമ്മ അടിക്കാൻ വേക്കണേ കൊച്ചിന് ടേസ്റ്റ് കൊണ്ട് കൈയടിക്കൊടുത്തെ ചാറ്റോടുത്തെ അവര് ഗ്രില്ലടിക്കാൻ പോകും ഇത് തരോ ഓപ്പോ അത് എനിക്ക് തരാൻ വേണ്ടി പോണല്ലേ കൊച്ചു ഓ ആ വീഡിയോക്ക് ഇപ്പൊ ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നാലും എല്ലാരും കഴിച്ചോണ്ടിരിക്കണേ രാത്രിയായി അപ്പ ഓക്കെ ബൈ.